ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നല്ല തേങ്ങയരച്ച മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ 300 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇതിന് ഞങ്ങൾ കിളിമീൻ എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത്. സിലോപ്പീഡിയൊക്കെ കൂട്ടുള്ള ചെറിയൊരു മീൻ. ക്ലീൻ ചെയ്തതിന് ശേഷം 300 ഗ്രാം ഉണ്ട്. 250 ഗ്രാം ആണെങ്കിലും ഈ അളവിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർക്കാമെങ്കിൽ, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാമെങ്കിൽ നല്ലൊരു നിറവും കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയൊരു തരിയോടുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരക്കണ്ട. ഇതിപ്പോഴും അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയായിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പം മൺചട്ടിയിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് മീഡിയം സൈസിലെ 5 ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും വഴറ്റാനുള്ള വെളിച്ചെണ്ണ പാകത്തിനെടുത്താൽ മതി. ഒരുപാട് കൂടണ്ട, കാരണം ലാസ്റ്റിൽ ഇതിലോട്ടൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ കൂടരുത്. അതനുസരിച്ച് ഇപ്പോൾ എടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയും എല്ലാം പകുതി ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം വലിയ 4 എണ്ണം എടുത്തേക്കുന്നത്. കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഒരുപാടങ്ങ് വഴറ്റണ്ട, ഇത്രയും മതി. പച്ചമുളക് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടെ. അപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് അരയ്ക്കാനുള്ള വെള്ളം കൂടാതെ 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള മാങ്ങയത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങ, അതിൻ്റെ 2 പീസ് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പീസ് കുടുംപുളി, അത് നല്ലതായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ചും കൂടെ കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ മാത്രം വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുടുംപുളി ചേർക്കണമെന്നില്ല, മാങ്ങ ഇല്ലെങ്കിൽ കുടുംപുളി മാത്രം ഇട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ 1 പീസും കൂടെ ഒക്കെ എക്സ്ട്രാ ഇടണം, 3 പീസൊക്കെ എടുക്കാം. പിന്നെ ഓരോ പുളിക്കും പുളി വ്യത്യാസമായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് താത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലിട്ടാൽ മതി. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിപ്പം മീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി എടുക്കണ്ട, കുറച്ച് ചാറായിട്ട് വേണം എടുക്കാൻ. കാരണം ഈ തേങ്ങ അരച്ച മീൻ കറി ചോറിൽ മിക്സ് ചെയ്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. ഈ ഒരു രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകും. നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു നുള്ളി ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ പിരിയമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് മീൻ കൂട്ടാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു നിറം കൂടെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഈ മീൻ കറിയും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ചാറൊക്കെ ചോറിലൊന്ന് മിക്സ് ചെയ്ത് കഴിക്കണം, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.